ഞാൻ ഒരു ആർട്ട് വർക്കാണ് ചെയ്യുന്നത്. കുറെ നാളായി ആഗ്രഹിക്കുന്നു എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്കുകൾ ചെയ്യണമെന്ന്. എന്നാ ചെയ്യാൻ സമയം കിട്ടാറില്ല. വീട്ടിലെ തിരക്കും ജോലി തിരക്കും എല്ലായിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ ഇപ്പം എടുത്തിരിക്കുന്ന സാധനങ്ങൾ വെച്ചാൽ, ഇതൊരു ഫ്ലവർ വേസ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ്. അപ്പോൾ അവള് ഇത് വാങ്ങിക്കഴിഞ്ഞ് കുറേ നാൾ അവൾ ഉപയോഗിച്ചു. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ കുറേ അഴുക്ക് വന്ന് വിട്ടു. എന്തോ അത് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അവള് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് കൊണ്ടുവന്ന് എനിക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് നന്നായി ക്ലീൻ ചെയ്തെടുത്തു. എല്ലാം ഇന്നത്തെ ഒത്തിരി അഴുക്കായിരുന്നു കേട്ടോ. അപ്പം നന്നായി ഇച്ചിരി പാടുണ്ടായിരുന്നു, കാരണം ഇതിൻ്റെ അടിയിലൊക്കെ വളരെ നേരിയതായതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും എല്ലാം ഭംഗിയാക്കി ക്ലീൻ ചെയ്യാൻ പറ്റി. അപ്പം ഇതിലാണ് നമ്മൾ ഇന്ന് ആർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിനായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ടൈപ്പ് ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പ്ലാസ്റ്റിക് പൂക്കളാണ്. പ്ലാസ്റ്റിക് പൂക്കൾ എൻ്റെ കയ്യിൽ പഴയ പൂക്കളെല്ലാം അത് ഇതളൊക്കെ വിട്ടുപോയിപ്പോൾ വെയിലിൽ നിന്ന് ഞാൻ പറിച്ചെടുത്താണിത്. കുറേയൊക്കെ വിട്ടുപോയി, പിന്നെ നമുക്ക് ഉപയോഗപ്രദമായിരുന്നില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പം അങ്ങനെ കുറേ പ്ലാസ്റ്റിക് പൂക്കൾ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉപയോഗപ്രദമല്ലാത്ത പ്ലാസ്റ്റിക് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതളൊക്കെ വിട്ടുപോയ പ്ലാസ്റ്റിക് പൂവൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഈ തിരി വയ്ക്കാനായിട്ട് വാങ്ങിച്ചതാണ്. ചെറിയ തിരികളൊക്കെ വയ്ക്കാനായിട്ടേ. അപ്പോൾ അതാണ്. അതിപ്പോൾ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അപ്പം നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ അറിയാം ഇത് ഞാൻ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഫ്ലവർ വേസ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വലിയ പണിയൊന്നുമില്ല, ഞാൻ ഒത്തിരി വലിയ വർക്കൊന്നും അല്ലാട്ട് ചെയ്യുന്നത്, വളരെ സിമ്പിളാണ്. അപ്പം എനിക്ക് ഉള്ള ചെറിയ ചെറിയ ഐഡിയാസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പർപ്പസ്. നമുക്ക് ഇങ്ങനെ വെക്കാം, രണ്ടുമൂന്നെണ്ണം ഒന്നിച്ച് വെക്കാം കേട്ടോ. ഇച്ചിരി വലിപ്പമുള്ളത് ആദ്യം, കാരണം ഇവിടെ ഇച്ചിരി വീതി ഉള്ളത് കൊണ്ട് കുറച്ച് വലിയ പൂവ് എടുക്കണേ. ഒരു റെഡ്, ഒരു വൈറ്റ്, വീണ്ടും ഒരു റെഡ്. ഇത് നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു കോല് വേണം കേട്ടോ, ഇച്ചിരി നീട്ടുള്ളത്. അപ്പം ഈ കോല് വെച്ച് നമുക്ക് ഇത് താഴേക്ക് പ്രസ് ചെയ്യാം. അപ്പം അതിങ്ങനെ വെക്കുക. അപ്പം ലാസ്റ്റ് നമ്മൾ വെച്ചത് റെഡാണ്, ഇനി ഞാൻ വൈറ്റ് വെക്കുന്നു. അതിനെ നമുക്ക് പതുക്കെ താഴേക്ക് ഇറക്കാം. ഇനി വീണ്ടും നമുക്ക് റെഡ്. ഇപ്പം നോക്കിക്കേ, ഇവിടം വരെ ഇച്ചിരി വീതി ഉണ്ട്. ഇനിയിപ്പോൾ വീതി കുറവാണ്, വീതി കുറവാണ്. അപ്പം നമുക്ക് ചെറിയ പൂക്കൾ വയ്ക്കാം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് പൂവും നമ്മൾ വെച്ചു. ഇതൊന്ന് വിരിച്ച് വെക്കാം. ഇതും ഒന്ന് വിരിഞ്ഞിരിക്കട്ടെ. ഓക്കേ, എങ്ങനെയുണ്ട്? ഭംഗിയല്ലേ കാണാനായിട്ട്. ഇനിയിപ്പോ ഇതിന്റെ മേളില് ഇനിയിപ്പോ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്ത് മതി. എനിക്ക് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വെക്കാം, ഏതെങ്കിലും മുറിയുടെ ഡെക്കറേഷനായിട്ട് വെക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇതിൻ്റെ മീതെ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം കേട്ടോ. പിന്നെ ഇത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊടി കയറാതെ നല്ലതാണ്. നമുക്ക് പൊടി പിടിക്കുകയാണെങ്കിൽ പൊടിയിൻ്റെ അകത്തേക്ക് കയറൂല. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ഈ സാധനം മാത്രം നമ്മൾ എടുത്ത് കഴിക്കാൻ മതി. സൂപ്പറല്ലേ. ഇങ്ങനെ വേണമെങ്കിൽ രണ്ടെണ്ണം വെക്കാം. ഇതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് രാത്രിയൊക്കെ ഇതിനകത്ത് ചെറിയ തിരി വെച്ചിട്ട് കത്തിക്കാം. അപ്പം കുറേ കൂടി ഭംഗിയായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ ചെറിയ തോന്നുന്നത്.
വളരെ ചെറിയൊരു ആർട്ട് കേട്ടോ, വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഇരിക്കണത്തെ എന്തെങ്കിലും കളർ വേസ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ നമ്മൾ ചുമ്മാ ഒരു ഫ്ലവർ വേസിലൊക്കെ വെച്ചിരിക്കുന്നത് പണ്ട് കാലത്തൊക്കെ അത് എല്ലാവർക്കൊക്കെ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല, എല്ലാവർക്കും അത് അത്ര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ആർട്ടായിട്ട് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കേ, അപ്പോൾ ഇത് ഞാൻ എവിടെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇനി വേറെ ഒന്നും കൂടി ഞാൻ കാണിക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സൈഡിൽ ഇരിക്കട്ടെ, നമുക്ക് അടുത്തത് ചെയ്യാം. സെക്കൻഡ് ആർട്ട് വർക്കിന് ആവശ്യമായിട്ടുള്ള സാധനം മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഇതേ കൂട്ട് ഒരു ഫ്ലവർ വേസ് ആണ് ഗ്ലാസിൻ്റെ. ഞാൻ ഇപ്പോൾ റൗണ്ടാണ് എടുത്തിരിക്കുന്നത്, റൗണ്ടിൽ ചെയ്യുന്നതാണ് ഭംഗി കേട്ടോ, റൗണ്ടാണ് വേണ്ടത്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പൂക്കൾ, പ്ലാസ്റ്റിക് പൂക്കൾ ഓരോ ഏതെല്ലാമായിട്ട് കണ്ടോ. ഇതൊക്കെ ഓരോന്നിന്ന് വിട്ടുപോയ പൂക്കളാണ്. അത് ഇപ്പം ഞാൻ പ്ലാസ്റ്റിക് പൂക്കൾ അധികം ഉപയോഗിക്കാറില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ കുറച്ച് പൂക്കൾ എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിന് പൂവിൻ്റെ ഇതളുകൾ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ലൈമാണ്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലൈമാണ് ഇന്ന് തേടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ എക്സ്ട്രാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ കപ്പുകളിലൊക്കെ ചായ കുടിക്കുന്ന കപ്പിലൊക്കെ എന്തെങ്കിലും ആർട്ടൊക്കെ ഒട്ടിക്കണമെങ്കിൽ അതിനും ഇത് നല്ലതാണ്. അപ്പം ഇത് ഈ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതിന് ഇത് വളരെ സൂട്ടാണ് ഈ കപ്പ്. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനൊരു ഇതളെടുക്കാം. പിന്നെ നമുക്ക് കിച്ചൺ റോൾ പേപ്പർ നമുക്ക് കൈ കടിക്കുന്ന തുടയ്ക്കണമെങ്കിൽ കേട്ടോ, അല്പം ലൈമ് ഒഴിക്കാം. ഈ ലൈമ് ഞാൻ എന്നിട്ട് ഇവിടെ ഒന്ന് പരത്തിയതിന് ശേഷം ഒരു കുറച്ച് ഇതളുകളുടെ അവിടെയും ചെറിയൊരു തുള്ളി വയ്ക്കാം, വളരെ നേരിയതായിട്ട്. ഓക്കെ, ഇപ്പൊ നടുക്ക് വെച്ചു, അറ്റത്തൊക്കെ ചെറുതായിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ നടുക്കായിട്ട് ഒട്ടിക്കണം. കണ്ട, ഇതേ കൂട്ട് ഒട്ടിക്കണം. ഈ വൈറ്റ് കളറുള്ള ലൈം ഒന്ന് യൂസ് ചെയ്ത് ഇങ്ങനെ ഇതേ കൂട്ട് ലൈം വേണം കേട്ടോ, കാരണം നമ്മൾ വൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ കമഴ്ത്തിയാണ് വെക്കുന്നത്, അത് എടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് അതേപോലെ രണ്ടാമത്തെ ഇതെല്ലാം എടുത്തു, അല്പം ലൈം വെക്കാം. അത് വെക്കുമ്പോൾ നമ്മളൊരു നമ്മുടെ കൈമ തിരിച്ചൊട്ടും, അതുകൊണ്ട് അത് പാടില്ല. ഈ പൂവിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ തൊട്ട് നേരെയായിട്ട് ഇങ്ങനെ വെക്കാം. അപ്പം നമ്മൾ മൊത്തം അഞ്ചെണ്ണം പൊട്ടിച്ചു. ഈ പൂവും നോക്കിക്കേ, ഈ രണ്ട് പൂവിൻ്റെയും നടുക്കായിട്ട് ഇവിടെ നമ്മളിങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ആർട്ട് വർക്കൊക്കെ ചെയ്യുന്ന നമ്മുടെ മനസ്സിനെ കുറച്ച് സുഖവും സന്തോഷമൊക്കെ ഉണ്ട്. നമ്മള് പൂക്കളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇതളുകളൊക്കെ നന്നായി ഒന്ന് പരത്തി വെക്കാം കേട്ടോ. കണ്ടോ,
അപ്പോൾ പനിയൊക്കെ കഴിഞ്ഞു, ഇതും കഴിഞ്ഞു, ഇതെടുത്ത് വെച്ചു. ഇനി ഇതെങ്ങനെയാണ് വെക്കണേന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് ഇതാണ് നമ്മൾ ചെയ്തത്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു ചെറിയ ടീപ്പോയൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ കമഴ്ത്തി വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിങ്ങനെ കമഴ്ത്തി വെക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഗ്ലാസ്സിൽ തന്നെ ഈ ഗ്ലാസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഭംഗി, നല്ലതല്ലേ. നമുക്ക് അല്പം ചെറിയ ചെറിയ ആർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയും വെക്കാം. പിന്നെ നമ്മളെപ്പോഴും ക്ലീനിങ് പൊടിയൊന്നും വരാതെ നോക്കണം. ഇതും ഭംഗിയാണ്, ഇങ്ങനെ വെക്കേണ്ടവർക്ക് ഇങ്ങനെ വെക്കാം, പിന്നെ ഇങ്ങനെ വെക്കേണ്ടവർക്ക് ഇങ്ങനെ വെക്കാം. പിന്നെ നമ്മൾ ഇച്ചിരി പൊക്കത്ത് എവിടെയെങ്കിലും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതും ഭംഗിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ വേറൊന്ന്, ഇതിപ്പോൾ സാധാരണ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഈ ഗ്ലാസിൻ്റെ ഫ്ലവർ വേസ് ഫ്രഷ് പൂക്കളൊക്കെ വെക്കാനായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ഫ്രഷ് പൂക്കളൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഇതേപോലെ വല്ല പ്ലാസ്റ്റിക് പൂക്കളോ എന്തെങ്കിലും വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് അത് ഏറ്റവും ഭംഗി, ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഞങ്ങളുടെ ഈ വ്ളോഗിലൂടെ ചെറിയ ചെറിയ ആർട്ട് വർക്കുകളൊക്കെ ആയിട്ടും ഞാൻ വരുന്നതാണ് സമയം പോലെ. ഇതൊക്കെ ഒന്നും വലിയ വലിയ കാര്യങ്ങളൊന്നും, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ രണ്ട് ആർട്ട് വർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ. പിന്നെ കമൻസൊക്കെ ഇനി അയയ്ക്കുക, എഴുതുക. യൂട്യൂബിലെ കമൻസൊക്കെ വിടുന്നത് വളരെ ചുരുക്കമാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.